ചിലരിഷ്ണം എന്ന് പറഞ്ഞാൽ മതി. ഇന്നത്തെ ലേഖനഭാഗത്തിൽ പൗലോസിലെയോ കൊരിന്തോസിലൊക്കെ എഴുതിയ ഒന്ന ലേഖനങ്ങളുടെ വായനയാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ പൗലോസിലെ പറയുകയാണ്, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവ കൃപയാലാണ്. എന്നിട്ട് പൗലോസിലെ വളരെ കോൺഫിഡൻസോടുകൂടി പറയുകയാണ്, ദൈവം എന്റെ മേൽ ചൊരിഞ്ഞ ദൈവകൃപ നിഷ്ഫലമായി പോയിട്ടില്ലെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് പൗലോസിലെയോട് പറയുന്നത്. ഒന്നാമതായിട്ട് പൗലോസിലെ പറയുകയാണ്, വളരെ എളിമയോടുകൂടി അഡ്മിറ്റ് ചെയ്യുകയാണ്, ഞാൻ ഇന്ന് എന്തായിരിക്കുന്നു അതെല്ലാം ദൈവ കൃപയാലാണ്. എന്നിട്ട് പറയുകയാണ്, ദൈവം എന്റെ മേൽ ചൊരിഞ്ഞ കൃപ ഒരിക്കലും നിഷ്ഫലമായി പോയിട്ടില്ല. ദൈവം എനിക്ക് എന്തെങ്കിലും ഒരു കഴിവ് തന്നു, ഒരു താലന്റ് തന്നു, അത് നിഷ്ഫലമാക്കി ഞാൻ കളഞ്ഞിട്ടില്ല. പരമാവധി അതിനുവേണ്ടി അത് നന്നായിട്ട് എന്റെ ജീവിതത്തില് ഫലമുണ്ടാക്കാനും വേണ്ടി ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്. എന്നിട്ട് പൗലോസിലെ പറയുകയാണത്, ഇപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവം കൃപയാലാണ്. എന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമൊന്നും അല്ല, മറിച്ച് ദൈവം എന്നിലെ ചൊരിഞ്ഞ കൃപയാണത് എന്ന് പറയുകയാണ്. പക്ഷേ വളരെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ഇത്രയെങ്കിലും അഹങ്കാരം ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളത് വെച്ചിട്ടാണ്. അതായത് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ജോലി, നമുക്കുള്ള സമ്പത്ത്, നമുക്കുള്ള പദവി, നമുക്കുള്ള അംഗീകാരം, ഇതൊക്കെ വെച്ചിട്ടാണ് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇത്രയും അഹങ്കാരം ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയുള്ളത്. ഞാൻ ഇത്രയും വലിയൊരു മനുഷ്യൻ, ഇത്രയും തിരക്കുകളുള്ളൊരു മനുഷ്യൻ, ഇനി പള്ളിയിൽ പോയില്ലേലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇത്രയും തിരക്കുള്ള മനുഷ്യൻ, കുർബാനയ്ക്ക് ഒരു 15 മിനിറ്റ് നേരം വൈകിയാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അഹങ്കരിക്കുമ്പോൾ പൗലോസിനെ നമ്മളോട് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ നിനക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം ദൈവകൃപയാലാണ് നീ നേടിയെടുത്തതെന്ന് പറയുകയാണ്. പൗലോസിലെയുടെ ജീവിതത്തിനെ ഒരു മാതൃകയാക്കിക്കൊണ്ട് നമ്മളോട് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് കഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമുക്കുണ്ട് എന്ന് കരുതുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ടുള്ള നമ്മുടെ അധ്വാനത്തിൽ നേടിയെടുത്തതാണോ? അല്ല, നമ്മളൊന്ന് തിരിഞ്ഞു നോക്കി നമുക്ക് മനസ്സിലാകും, എൻ്റെ ജീവിതത്തിലുള്ള ചില കഴിവുകൾ 90% ദൈവം എന്നിൽ നിക്ഷേപിച്ചതാണ്, 10% ഞാൻ അതിന് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വളരെ ഇന്നത്തെ വചനഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ എളിമയോടുകൂടി ആയിരിക്കും നമുക്ക് മനസ്സിലാകും. കാരണം പൗലോസിലെ പറയുന്ന പോലെ നമ്മൾ എന്തായിരിക്കുന്നു അത് ദൈവ കൃപയാലാണ്. ഇത് അഡ്മിറ്റ് ചെയ്ത് ദൈവസന്നിധിയിൽ എളിമയോട് ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.